ഹരേ കൃഷ്ണ. നമസ്തേ ജി. നമസ്തേ. നമസ്തേ. എല്ലാവർക്കും നമസ്കാരമുണ്ട്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് പാമ്പാടി തിരുവല്ലാമലയിലുള്ള ഒരു മനോഹരമായ വ്യാസ തപോവൻ ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇവിടെ തൊട്ടടുത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. ഇതുമായിട്ട് ബന്ധത്തിൽ ഇവിടെ വളരെ വിപുലമായ രീതിയിൽ ഒരു വലിയ യാഗം നടക്കുകയാണ്. ആ യാഗത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് വെച്ചാൽ സമൂഹത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നതാണ് ആ യാഗത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശലക്ഷ്യം. കാരണം ഇന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ എത്രത്തോളമാണ് എന്ന്. സനാതനധർമ്മവും ഹൈന്ദവ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം തകർക്കപ്പെടുന്ന, അതല്ലെങ്കിൽ അതെല്ലാം നശിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മറ്റ് മതവിശ്വാസങ്ങൾക്ക് സർക്കാർ തലത്തിലും മറ്റ് നിയമപാലകരും സംരക്ഷണം നൽകിക്കൊണ്ട് മറ്റ് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകി അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം തൃശ്ശൂർ പൂരം അടക്കം ഇപ്പോൾ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന ലക്ഷ്യത്തോടുകൂടി നടക്കുന്ന ഗായത്രി മന്ത്രം ഓം ഭോർ ഭുവസ്വ തത് സവിധൂർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോനപ്രചോദയ എന്ന ആ ഒരു വിശ്വമംഗളമായ ആ മഹാമന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് 42 വരുന്ന ആചാര്യന്മാർ 8 ഹോമകുണ്ഡങ്ങളിലൂടെ നടത്തുന്ന ഗായത്രി ഹവനമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് 2 ദിവസമാണ്. അധികം ഭക്തജനങ്ങളൊന്നും എത്തിയിട്ടില്ല. വലിയ പബ്ലിസിറ്റിയോ ആളുകളെ വിളിച്ചു കൂട്ടി വരുത്തി അങ്ങനെയുള്ള ഒരു പരിപാടിയോ അല്ല ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇത് അറിഞ്ഞും കേട്ടും കണ്ടും ആരൊക്കെ വരുന്നുവോ ആ വരുന്നവർക്കെല്ലാവർക്കും അനുഗ്രഹമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ക്ഷേത്ര സങ്കേതമാണ്, ഒരു ആശ്രമ സങ്കേതമാണ് ഇത്. ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആചാര്യന്മാർ ശ്രേഷ്ഠന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരുവല്ലാമലയുടെ ഭാഗത്ത് നമ്മുടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന 8 നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇവിടെ നടക്കുക. ഒരു വലിയ മഹായജ്ഞത്തിനുള്ള യാഗശാല തന്നെയാണ്, മഹായാഗങ്ങൾ നടക്കുന്ന യാഗശാല തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യാഗശാലയിൽ ഒരുപാട് സ്വാമിമാർ സന്യാസിമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കും അതിൽ പങ്കെടുക്കാൻ ഒരവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ യാഗയജ്ഞത്തിൽ പങ്കെടുത്ത് ഇതിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രീഭൂതരാകുക. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. ഇവിടെ നേരിട്ട് ഭക്തജനങ്ങൾക്ക് ഹവിസ് സമർപ്പിക്കാനുള്ള, നെയ്യ് സമർപ്പിക്കാനുള്ള അവസരങ്ങളും ഇതിലൂടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ യജ്ഞത്തിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കുക. ഇവിടെ എൻ്റെ അടുക്ക് ഇപ്പോൾ നമ്മുടെ ഈ യജ്ഞത്തിൻ്റെ ആചാര്യനായി ഈ യജ്ഞം ഇവിടെ സംഘടിപ്പിക്കുന്ന വ്യാസ തപോവൻ്റെ മഠാധിപതി സ്വാമി തപോധ്യാന ആശ്രമത്തിൻ്റെ മഠാധിപതി ബ്രഹ്മാനന്ദജി മഹാരാജ് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഒരു വാക്ക് സംസാരിക്കും. കാലത്തിൻ്റെ ഒരു നിയോഗം എന്നതാണ് ഇപ്പോഴും ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു യജ്ഞം തുടങ്ങണം എന്ന് ഞങ്ങൾ ബോധപൂർവം ആലോചിച്ചല്ല, കാലം ഞങ്ങളെ ആ കർമ്മത്തിലേക്ക് എത്തിക്കുക ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രേഷ്ഠരായ സന്യാസിമാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി. ഏതോ കാരണവശാൽ ഈ പ്രദേശത്തിൻ്റെ ശാപം ഒരു ദുഃഖമായി മനസ്സിൽ ഒതുക്കുകയും അതിൻ്റെ പരിഹാരമെന്ത് എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോഴും ഉണ്ടായ ഒരു പരിഹാര മാർഗമാണ് ഈ ഗായത്രി മഹായജ്ഞം. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംപൂജ്യരായ ഒട്ടനവധി സന്യാസി ശ്രേഷ്ഠന്മാരുടെ കാർമ്മികത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹരിയോ. ഇത് ഒരു വലിയ യാഗം നടക്കുന്ന യാഗശാലയുടെ അതേ ചിട്ടയിൽ അതേ രീതിയിലാണ് ഈ യാഗശാലയുടെ നിർമ്മാണമൊക്കെ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്.
പക്ഷെ വലിയൊരു പബ്ലിസിറ്റിയോ നോട്ടീസോ അതുപോലെ വലിയ ഒരു ഫണ്ട് പിരിവോ ഒന്നുമില്ലാതെ സമാജത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, തകർന്നു പോകുന്ന സനാതന ധർമ്മത്തിന് വേണ്ടി തന്നാൽ കഴിയുന്ന വിധം എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മഹായോഗീശ്വരനാണ് നമ്മുടെ ബ്രഹ്മപാദാനന്ദജി. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരുടെ ഒപ്പം നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേരുക, ഈ അനുഗ്രഹത്തിൽ പങ്കാളികളാവുക, ഇതിൽ നിങ്ങളും ഭാഗമാവുക. നിങ്ങൾക്കും നേരിട്ട് സമിതികൾ സമർപ്പിക്കുവാനും യാഗത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഏറ്റെടുക്കുവാനുമുള്ള അവസരങ്ങളുണ്ട്. നമസ്തേ, നമസ്തേ, നമസ്തേ.